പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഉറുദു ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഓൺലൈനിൽ തന്നെയായിരുന്നു. നിങ്ങൾ 9-ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് വിക്ടേഴ്സ് ചാനൽ വഴി നമുക്ക് ലഭിച്ച ക്ലാസ്സുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ലഭിച്ച അതുവഴി ഉണ്ടായ വർക്ക്ഷീറ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷവും നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷം വിക്ടേഴ്സ് ചാനലിൽ നമുക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾക്ക് പുറമെ ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകളും കൂടെ നിങ്ങൾക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ക്ലാസ് ശ്രദ്ധിക്കുകയും ഇതിൽ നൽകുന്ന പഠന പ്രവർത്തനങ്ങൾ, വർക്ക്ഷീറ്റുകൾ കൃത്യമായി ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 10-ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പൊതു പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള ആളുകളാണ്. കഴിഞ്ഞ വർഷത്തെ SLC ക്ലാസ് ജനുവരി മുതൽ അവർക്ക് സ്കൂളിൽ വന്ന് പഠനം നടത്താനുള്ള അവസരമുണ്ടായി. ഇപ്രാവശ്യവും അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ പാഠഭാഗങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇന്നു മുതൽ നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിൽ 1-ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം, അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ, അതിലെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ആശയം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. വിക്ടേഴ്സ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ വിശദമായ പഠനം തന്നെ ലഭിക്കും. അത് നിങ്ങൾ ലിങ്ക് വരുന്ന ക്രമത്തിൽ നിങ്ങൾക്ക് നൽകും. അതും നിങ്ങൾ കൃത്യമായി കേൾക്കണം. വിക്ടേഴ്സ് ചാനലിലൂടെ വരുന്ന വർക്ക്ഷീറ്റുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. ഇവിടെ 1-ാമത്തെ യൂണിറ്റിൽ ദിൽ സെ ദിൽ മിലായേ എന്ന 1-ാമത്തെ യൂണിറ്റിലെ ആദ്യമായി തന്നെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ പറയുന്നതിൻ്റെ ആശയം, ഈ ചിത്രത്തിൻ്റെ ആശയം എന്താണെന്ന് ഏറെക്കുറെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് നഗര പ്രാന്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ എന്ന് പറയും, പാവപ്പെട്ട ആളുകൾ, പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് കഴിയുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച്, അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കവിതയാണ് ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1-ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു വളരെ ചെറിയ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇത് ക്ലാസിൻ്റെ ഈ പാഠഭാഗം നമുക്ക് വായിക്കേണ്ടതുണ്ട്, വായിച്ച് അതിൻ്റെ ആശയം പറയേണ്ടതുണ്ട്. അത് തുടർ ക്ലാസ്സുകളിൽ നമുക്ക് നൽകാം. അതിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ ആശയത്തെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു വർക്ക്, ഒരു ആക്ടിവിറ്റി, ഒരു സർഗർമി നിങ്ങൾക്ക് നൽകുകയാണ്. അത് നൽകിക്കൊണ്ട് നമുക്ക് അത് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഇവിടെ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ദരിദ്രനായൊരു ബാലൻ, അവൻ്റെ കൊച്ചു കുടില്, അതുപോലെ അതിൻ്റെ മുറ്റത്ത് കാണുന്ന മറ്റു കാര്യങ്ങൾ, അപ്പുറത്ത് മതിലിനപ്പുറത്ത് കാണുന്ന ഇമാരത്തുകൾ, വലിയ 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 കെട്ടിടങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞ അടുത്ത പേജ് മുതലാണ് സിത്താത്തി ഹെ മുഫ്ലിസി എന്ന് തുടങ്ങുന്ന പാഠം. ഈ സിത്താത്തി ഹെ മുഫ്ലിസി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇതിൽ ഒരു കുട്ടിയുടെ കഥയാണ്, പാവപ്പെട്ട ഒരു കുട്ടിയുടെ കഥയാണ് ഇതിലൂടെ പറയുന്നത്. കഥ അതിന് അത് കഴിഞ്ഞൊരു പദ്യത്തിലേക്ക് കടക്കുകയാണ് 1-ാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഉള്ളത്. എന്തായാലും നമുക്ക് ഈ പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി നമ്മളിതിലെ ഒരു
ഒരു ചെറിയൊരു പഠന പ്രവർത്തനം ഇതിൻ്റെ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ പഠന പ്രവർത്തനത്തിന് വേണ്ട ഒരു വർക്ക്ഷീറ്റ് ഇവിടെ നൽകുകയാണ്. ഈ വർക്ക്ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ആ ചിത്രം കൊടുത്തിട്ടുണ്ട്, നമ്മൾ പാഠപുസ്തകത്തിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഭാഗം കാണുന്ന ചിത്രം. ആ ചിത്രം കൊടുത്തിട്ട് അതിനെ അതിൽ പിന്നെ ആ ചിത്രം കണ്ടതിന് ശേഷം നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ ചോദ്യം. ഇൻസാൻ കി ബുന്യാദി സറൂറിയാത്ത് ക്യാ ക്യാ ഹെ. ഇൻസാൻ കി ബുന്യാദി സറൂറിയാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അതിങ്ങനെ ഒരു മൂന്നെണ്ണം. അത് അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മക്കാൻ, ഒന്ന് റോട്ടി. റോട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം. റോട്ടി ഓർ കപ്പട, വസ്ത്രം. ഓർ മക്കാൻ, മക്കാൻ എന്ന് പറഞ്ഞാൽ താമസിക്കാനുള്ള ഒരു വീട്. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ബുന്യാദി ജറൂറിയാത്ത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. മറ്റൊന്ന് തസ്വീർ മേ ക്യാ ക്യാ ഹെ, എന്തൊക്കെയാണ് ചിത്രം ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന്, അതായത് ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അത് മുഴുവനും ലിസ്റ്റ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ സർഗർമിയിൽ പറയുന്നത്. തസ്വീർ മേ ക്യാ ക്യാ ഹെ എന്നത് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൂന്നാമതൊരു ചോദ്യം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചിത്രത്തിൻ്റെ സഹായത്തോടെ മൂന്ന് സെൻറ്റൻസ് തയ്യാറാക്കുക എന്നതാണ്. ഒരു സെൻറ്റൻസ് ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്, പേട് ബഹുത് ബഡി ഹെ, മരം വളരെ വലിയതാണ്, അല്ലെങ്കിൽ വലിയൊരു മരം എന്നർത്ഥത്തിൽ. ഇനി ബാക്കി രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ ഇതിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കുക. തയ്യാറാക്കിയ ഈ സെൻറ്റൻസ്, ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാം.